എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ വിജയേട്ടൻ്റെ കോയി ഫാമിലേക്കാണ്. അപ്പോൾ ഈ വിജയേട്ടൻ്റെ കോയി ഫാമിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വിജയേട്ടൻ ഇതാണ്, ഇതാണ് വിജയേട്ടൻ്റെ കോഴി ഫാം. വിജയേട്ടന് എത്ര, 5 വർഷമായില്ല വിജയേട്ടാ? 5 വർഷമായി. 5 വർഷമായി. അപ്പോൾ വിജയേട്ടാ, ഞങ്ങൾക്ക് ഈ എന്താ പറയുക, ഇതിനെ പറ്റിയൊരു എന്താ പറയുക, മൊത്തമായിട്ട് അഭിപ്രായം പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ വളർത്തുന്നത്, എങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ. ഇത് പിന്നെ ഇൻഡിബ്രോ എന്നൊരു ഒരു ഹൈബ്രിഡ് കോഴിയാണ്. ഇൻഡിബ്രോ ഇത് 1.5 മാസം ആകുമ്പോഴാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു പിന്നെ ഒരു ദിവസം പ്രായം കോഴിക്കൊണ്ട് വന്ന് എൻ്റെ വാക്സിനേഷനെല്ലാം കഴിഞ്ഞ ശേഷം 1.5 മാസം കൊടുക്കും. 1.5 മാസം കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിഞ്ഞാൽ ഇത് മുട്ടയിടും. ഇത് 1 വർഷത്തിൽ 250 മുതൽ 300 വരെ മുട്ട ഇടുന്ന കോഴിയാണ്. ഈ കോഴി ഇതുപോലെ തന്നെയാണ് BB3 AT എന്ന് പറഞ്ഞ കോഴികൾ. അതുപോലെ തന്നെ പിന്നെ 250 മുതൽ 300 വരെ മുട്ട ഇടുന്ന ഒരു പിന്നെ കോഴിയാണ്. ഇത് പിന്നെ ഹൈദരാബാദിൽ നിന്നാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. മറ്റേ BB3 AT വന്ന് പിന്നെ ഹുസൂറിൽ പിന്നെ വെങ്കടേശ ഹാസ്റ്റലിൻ്റെ കോഴിയാണ് BB3 AT. അത് കൂടാതെ ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി, അതുല്യ, കൈരളി ഇങ്ങനത്തെ കോഴികളും കൊടുക്കുന്നുണ്ട്. അത് അധികം പഞ്ചായത്തിൻ്റെ ഓർഡറിലാണുള്ളതാണ്. പഞ്ചായത്തിന് കൊടുക്കുന്ന കോഴിയാണ് ഗ്രാമപ്രിയയും അതുല്യ. ഇപ്പോൾ കുറേ എടുത്തുനിന്ന് അത് കൊടുത്തു കഴിഞ്ഞു. ഇതിപ്പോൾ അടുത്ത 10-ാം തീയതി കൊടുക്കുന്നു. വിജയേട്ട ഇവിടെ നിന്ന് കോഴിനെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് കോഴിയും കൊടുക്കുന്നുണ്ട്. കോഴിയും കൂട് കെട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. കോഴി വേണ്ടവർക്ക് കോഴി തന്നെ, കൂട് വേണ്ടവർക്ക് കൂടും, കോഴിയും കൂടും വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരാളിങ്ങനെ എന്താ പറയുക, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വിജയേട്ടൻ ഇതേപോലെ ഫാമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും? സെറ്റ് ചെയ്തും കൊടുക്കുന്നു. ഫാമായിട്ട് സെറ്റ് ചെയ്തതുകൊണ്ട് പിന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട ആവശ്യങ്ങളെല്ലാം വിജയേട്ടൻ വേണം പറഞ്ഞു കൊടുക്കും, ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ ആരെങ്കിലും ഇവിടെ നിന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ വിജയേട്ടൻ? ഉണ്ട്, ഞങ്ങൾ പിന്നെ ഫാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫാമുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കൂടുതലായിട്ടും പിന്നെ ചെറിയ ചെറിയ പിന്നെ ഫാമുകളായിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിജയേട്ടൻ ഇപ്പോൾ 5 വർഷത്തിന് മുമ്പ് ചെറിയതായിട്ട് തുടങ്ങിയതാണോ, അല്ലെങ്കിൽ ഇതേപോലെ സെറ്റപ്പിൽ ആദ്യം തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, 5 വർഷത്തിന് മുമ്പ് ഒരു ഷെഡ് മാത്രം ഉണ്ടായിരുന്നു. ഈ ഒരു ഷെഡ് മാത്രം ഉണ്ടായിരുന്നു. ചെറിയ ഷെഡിൽ തുടങ്ങിയതാണ്. ഫസ്റ്റ് തുടങ്ങി. അത് 750 കോഴിയാണ് ആദ്യം തുടങ്ങിയത്. അത് അന്നൊക്കെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഓർഡറിൽ ഞങ്ങൾക്ക് കിട്ടാൻ കിട്ടുന്നില്ലായിരുന്നു. അന്നൊക്കെ പിന്നെ സ്വകാര്യമായിട്ടുള്ള പ്രൈവറ്റ് വ്യക്തികളുടെ ഓർഡറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നെ കൂടുതൽ പിന്നെ ജനങ്ങളറിഞ്ഞ് ഇപ്പോൾ ധാരാളം ഓർഡറുകൾ കിട്ടുന്നു. ഓർഡറുകൾ തന്നെയുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എത്ര കോഴിയുണ്ട് നമ്മളിവിടെ? ഇപ്പോൾ ഇതിനകത്ത് 1500 കോഴികളാണ് ഉള്ളത്. വേറെ ഒരു 3 ഫാമിൽ പിന്നെ 15000 കോഴികളുണ്ട്. ഇപ്പോൾ വിജയേട്ടൻ എത്ര, മൊത്തം എത്ര ഫാമുണ്ട്? മറ്റു ഫാമുകളൊക്കെ ലീസ് എടുത്തിരിക്കുന്ന ഫാമുകളാണ്. 3 ഫാമുണ്ട്. ഓക്കെ. അപ്പോൾ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഫാമുകളുണ്ട്? മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നില്ല, അതൊക്കെ ഇപ്പോൾ കൊടുക്കുന്നൊക്കെ അധികം ഇതൊക്കെ പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്നതാണ്. അതിപ്പോൾ ആദ്യം കൊടുത്തൊക്കെ മുട്ട ഇടുന്നുണ്ടാവും. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ എന്നെ കൊടുത്തിരിക്കുന്ന 1.5 മാസമായ കോഴിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ വിജയേട്ടൻ്റെ നമ്പറും ഇതൊക്കെ ഇതിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ തന്നെ കൊടുക്കുന്നുണ്ടാവും. നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും സംശയം നിങ്ങളെ ഉള്ളിലുണ്ടെങ്കിൽ ആ നമ്പറിൽ നമ്മൾ വിജയേട്ടനെ ചോദിച്ചാൽ എല്ലാ സംശയം ചെയ്ത് കൊടുക്കുന്നുണ്ട് വിജയേട്ടാ. എല്ലാ സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിജയേട്ടൻ റെഡിയാക്കി തരുന്നുണ്ടാവും. ഇതാണ് കരിങ്കോയി. കരിങ്കോയിനെ കൂടി പറ്റി നമ്മൾ വിജയേട്ടൻ പറയുന്നതായിരിക്കും. വിജയേട്ടൻ അതിനെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരും. ഇത് കരിങ്കോഴി പിന്നെ മണ്ണൊത്തി ഫാമിൽ നിന്ന് കൊണ്ട കോഴിക്കുഞ്ഞുങ്ങളാണ്. ശരിക്കും മേലുള്ള കരിങ്കോഴികളാണ് ഇത്. 6 മാസം മുതൽ 7 മാസത്തിനുള്ളിലാണ് മുട്ടയിടുക. 6.5-7 മാസമൊക്കെ ആകുമ്പോഴാണ് മുട്ടയിടുക എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കരിങ്കോഴിനെ ഇവിടെ വളർത്തുന്നത്. ഇത് കൊടുക്കാനുള്ള കോഴിയാണ്. അതൊക്കെ ഇതെല്ലാം കൊടുക്കാനുള്ള കോഴിക്കാണ്. മുട്ടയ്ക്കായിട്ട് വിടുന്നതല്ല, പിന്നെ ആദ്യം തന്നെ കൊടുക്കും. അതല്ലാത്ത കോഴികളൊക്കെ വളർത്തി മുട്ടയിടും. അടുത്ത കൊടുക്കുന്നു. കരിങ്കോഴിൻ്റെ ഒരു മുട്ടയ്ക്ക് 40 രൂപ വരെ വിലയുള്ളതാണ് ഫാമിൽ പറഞ്ഞത്. കരിങ്കോഴിൻ്റെ മുട്ടയ്ക്ക് 40 രൂപ ഇതുണ്ട്, വിലയുണ്ട്. അതായത് കോഴിക്ക് 750 തന്നെ 750 കോഴിക്കും വില ഉണ്ടാവും. കോഴിക്ക് വില ഉണ്ട്. ഇതിൻ്റെ കോഴിൻ്റെ മുട്ട കൊടുക്കുന്നുണ്ടോ? ഇപ്പം മുട്ടയായിട്ടില്ല, മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല. മുട്ടയിടാൻ ആവുന്നുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ 5.5 മാസം കഴിയാം. 5.5 മാസം. 6 മാസം ആവുന്നുള്ളൂ. ഇത് എത്ര മാസം കൊണ്ട് മുട്ടയിടും? 6-7 മാസം. 7 മാസം കൊണ്ട് മുട്ടയിടും. ഓക്കെ. അപ്പോൾ 7 മാസം കൊണ്ട് കരിങ്കോഴി മുട്ടയിടും എന്നാണ് പറഞ്ഞത്.
കാരണം മുട്ടയ്ക്ക് 40 രൂപ വിലയുണ്ട്. കോഴിക്കും വിലയുണ്ട്, മുട്ടയ്ക്കും വിലയുണ്ട്. അപ്പോൾ ഇതാണ് കരിങ്കോഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കുള്ള കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴിക്കുള്ള രണ്ട് പൈപ്പൊക്കെ ആണിത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമുക്ക് വിചാരണോ ചോദിച്ചോക്കാം. വിചാരണത്തെ എങ്ങനെ ഇത് പൈപ്പിൻ്റെയൊക്കെ സെറ്റപ്പ് എന്താ? ഇത് കോഴിക്ക് വെള്ളം കുടിക്കാനുള്ള പൈപ്പാണ്. ഈ ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിടണം. ഈ പിന്നെ ഈ പൈപ്പിൽ കൂടി വെള്ളം വന്ന് ഈ നിപ്പിളും കൊത്തിയിട്ടാണ് കോഴി വെള്ളം കുടിക്കുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ടല്ലേ, ഈ നിപ്പിൾ ഇവിടെ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ കോഴി അത് കണ്ടിട്ട് അതിൽ കൊത്തും. അപ്പോൾ അതാണ് എൻ്റെ സിസ്റ്റം. അത് കോഴി കുട്ടികളൊക്കെ ഇങ്ങനെ എത്തിക്കൊടുക്കാൻ ലേശം താമസം ഉണ്ടാവും. അവർ നീളം വരുന്നവരെ അപ്പം പിന്നെ കുറച്ച് നീളമായി കഴിഞ്ഞാൽ അവരെത്തി കുറിച്ചോളും. കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ പൊക്കി കെട്ടി കൊടുക്കും. കൊട്ടി കൊടുക്കും ഇങ്ങനെ കെട്ടിയില്ലെങ്കിൽ അതിങ്ങനെ അതിൻ്റെ മേലെ നിന്ന് വെള്ളം ഇങ്ങനെ അതിൻ്ന്റെ മേലെ തട്ടിട്ട് വെള്ളം താഴ്ത്തും. വെള്ളം തട്ടുമ്പോൾ പിന്നെ ഇതിൽ തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട രണ്ട് മണിക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്ന് കിടക്കും. അതിലെ വരും ഇവിടെ ഇതിൽ മുട്ട വന്നിട്ട് ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മുട്ട എടുക്കുകയും ചെയ്യാം. കുത്തിയുള്ള മുട്ട കിട്ടും. കോഴി മുട്ട കൊത്തി പൊട്ടിക്കാണ്ടിരിക്കും. അതൊക്കെയാണ് ഈ ഈ കൂടിൻ്റെ സംവിധാനം. ഇത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കോഴി വളർത്താനുള്ള ഒരു സംവിധാനമാണ്. അതായത് ഇപ്പോൾ ഇതിനകത്ത് 24 കോഴിയാണ് ഇടുന്നത് ഇതിൽ. ഒരു കള്ളി ഇതൊരു കള്ളിയിൽ 4 കോഴി വരും. അങ്ങനെ 24 കോഴിയുണ്ട്. നമ്മൾ സാധാരണ ഗതിയിൽ 24 കോഴി വളർത്തുന്നെങ്കിൽ ഇതിൻ്റെ ഒരു 3 സ്ഥലം വേണം. 3 അല്ലെങ്കിൽ എന്നെ മുറ്റം നിറയാൻ മിറ്റം വലിയ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാലും അതെ നടക്കുന്ന വെയിൽ കൊള്ളാണ്ടുള്ള സംവിധാനം, വെയിലും മഴയും കൊള്ളാത്ത സംവിധാനത്തിൽ ചെയ്താൽ മതി അല്ലേ. ഓക്കെ. അപ്പോൾ മുട്ടൊക്കെ വരാനുള്ള സെറ്റപ്പാണ് ഇത് കണ്ടില്ലേ. നമ്മൾ കണ്ട് ഇതിനെ മുട്ടിട്ട് കഴിഞ്ഞാൽ ഇതിന് ഇറക്കം ഒരു നേരിയ ഇറക്കം കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലോപ്പ് ഉണ്ട്. ആ സ്ലോപ്പ് ഇത് ഇതിനു വേണ്ടി തന്നെ സംവിധാനം ചെയ്ത നെറ്റാണ്. ഇത് ഈ മുട്ടൊക്കെ ഇത് ടാറ്റേൻ്റെ നെറ്റാണ്. ടാറ്റേൻ നെറ്റാണ്. അപ്പോൾ അതിൻ്റെ തുരുമ്പിക്കല്ല. ഏതും മഴയും കണ്ടാലും ഇതിനെ തുരുമ്പെടുക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈയിടെ നമ്മൾ ഇതിൽ കോയിൻ ഇട്ട ഒരു കൂട് കാണാനുണ്ടോ? കോയിൻ ഇട്ടാ നമുക്ക് ഇതിൽ കോയിനെ കൂടി ഇട്ട ഒരു കൂടുകൾ നമുക്ക് കാണാം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സജ്ജീകരണം നമുക്ക് കാണാലോ. ഈ ഒരു സജ്ജീകരണത്തിലാണ് നമ്മൾ കോഴി വളർത്തുന്നത്. ഈ കൂട്ടിൽ കണ്ട മുട്ട നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. മുട്ടിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് കൊണ്ട് വരും. ഇതിൻ്റെ 5 എണ്ണിച്ചേട്ടാ അങ്ങനെ കോഴിൻ്റെ തീർന്നത്. കൂടിൻ്റെ വെളിച്ച ഇത് പിന്നെ 48 കോഴിൻ്റെ കൂടാണ്. ഈ ഒരു കൂട് ഈ ഒരു കൂട് 48 കോഴിക്കുണ്ടെന്ന് വെച്ചാൽ രണ്ട് സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ഈ ഒരു ഇത് ഒറ്റ സെറ്റാണ് കൂട്. ഒറ്റ സെറ്റാണ്. ഇത് പിന്നെ 6 സെറ്റാണ് അപ്പത്തേക്കുള്ളത്. ഇതിന് പ്രത്യേകം എന്താ കണ്ടില്ല? ഈ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ കൂട് എടുക്കുന്നത്. 48 കോഴിക്കളെ വളർത്താൻ പറ്റിയൊരു സജ്ജീകരണം ഈ കൂട് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കാൻ കാണിച്ചു നിൽക്കുന്നത്. അതിനെ കണ്ട മുട്ടൊക്കെ ഫ്രണ്ടിലേക്ക് വരും. തീറ്റിട്ട് കൊടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇത് ഇൻഡിബ്രോ എന്നൊക്കെ പറഞ്ഞൊരു കോഴിയാണ്. അല്ല ബി വി സിക്ക് ഇൻഡിബ്രോ ആണ് അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ കണ്ടത്. അപ്പോൾ ബി വി സിക്ക് കോഴിയാണ്. ഇപ്പോൾ ഒരു വർഷമാണ് കൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിൻ്റെ മേലുണ്ട്. ഇത് ഇത് കൈരളി എന്ന് പറഞ്ഞൊരു കോഴിയാണ്. കൈരളി എന്ന് പറഞ്ഞൊരു ഇത് 4-5 ആകുമ്പോൾ മുട്ട കോഴിയാണ്. കോഴിയാണ് ഇതൊക്കെ മൊത്തം മുട്ട കോഴികളെന്നല്ലേ? മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴികളാണ്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു സജ്ജീകരണത്തോടെയാണ് വിജയം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് എല്ലാവിധ നിങ്ങൾക്ക് സംശയം എന്താ പറയുക, ഇത് തുടങ്ങേണ്ട ചെലവും കാര്യങ്ങളും നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ വിജയട്ട് എല്ലാ ഇത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ കോഴി ഫാമൊക്കെ തുടങ്ങാൻ കുറേ അവർ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവിധ സംശയങ്ങളും വിജയം സിമ്പിളായിട്ട് നിങ്ങൾ എല്ലാവർക്കും ചോദിക്കാം. എല്ലാ സംശയവും വിജയടം തീർത്ത് തരുന്നതായിരിക്കും. എന്താ വിജയട്ടാ, 5 കോഴിക്ക് മുതൽ 96 കോഴിക്ക് വരെയുള്ള കൂടുതലുണ്ട്. ഫാമുകളായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം 5 കോഴി തൊട്ടിട്ട് 96 കോഴിക്കളെ വളർത്താനുള്ള കൂട് വരെ വിജേട്ടൻ എന്താ സജ്ജീകരിച്ച് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫാമായിട്ടും വിജേട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ മുടക്കു മുതലും വിജേട്ടൻ നിങ്ങൾ വിളിക്കാൻ നിങ്ങളെല്ലാ സംശയവും തീർന്നു കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു സംരംഭം തുടങ്ങാൻ പറ്റിയ സംഭവം തന്നെയാണ് വിജയത്. ചെറിയൊരു മുടക്കൽ മുതൽ തുടങ്ങാം അല്ലേ, ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. തുടങ്ങിയിട്ട് വെൽജിലേക്ക് നമുക്ക് പോകാം എന്നാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ സജ്ജീകരണമാണ്, ഒരു കോഴി ഫാമിൻ്റെ ഒരു സിറ്റുവേഷൻ. എന്താ പറയുക, സിമ്പിളായിട്ട് നമ്മൾ ഒരു എവിടെയും വളർത്താം. നമ്മൾ ടെറസിൻ്റെ മുകളിലാണെങ്കിലും നമുക്കിത് വളർത്താൻ പറ്റും. അപ്പോൾ ഇനി എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വിജയണ്ണം വിളിച്ചാൽ മതി. വിജയണ്ണം തീർത്ത് തരുന്നതായിരിക്കും. ഓക്കെ. ഇതാണ് നമ്മുടെ വിജയണ്ണൻ്റെ കോഴിൻ്റെ കൂടുകൾ. നമുക്ക് ആവശ്യമായ എത്ര കൂട് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി തരുന്നതായിരിക്കും. എല്ലാ സജ്ജീകരണം കൊടുക്കുക. 25 കോഴിക്കുള്ള കോഴികൾ കൂടുകൾ, അങ്ങനെ നമ്മൾ വേണ്ട കൂട് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. വളരെ സജ്ജീകരണമായ
അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.